ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അല്ലേ? ലൈവായിട്ടുണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ വന്നോ നോക്കാം. ക്യാമറ തിരിച്ചാക്കട്ടെ, എന്നാലല്ലേ എന്നാലല്ലേ ആളുകള്. ഹായ്, നമസ്കാരം. ആരെങ്കിലും ഉണ്ടോ ലൈവില്? ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഒരു ഹായ് പറയത്തിലേക്ക് വരാമായിരുന്നു. ഹലോ, ആരെങ്കിലും ഒരു ഒരു ഹായ് പറയൂ. അമൽ, ആ അമൽ, ഹായ് അമൽ. അമൽ വന്നിട്ടുണ്ട്. അമൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. വളരെ ഗൗരവമുള്ളൊരു വിഷയം ഈ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത്. ആരൊക്കെ ലൈവിലുണ്ട് എന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു വലിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BPCL കൊച്ചി റിഫൈനറിയുടെ ചാലിക്കര മെയിൻ ഗേറ്റിൻ്റെ സമീപമാണ് നിൽക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതി, അത് ഈ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയുകയാണെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാമായിരുന്നു. എന്നോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീ അഖിൽ OM എന്നോടൊപ്പം ഉണ്ട്. നമസ്കാരം. അതോടൊപ്പം പഞ്ചായത്ത് സമിതിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ഉണ്ണി TA എന്നോടൊപ്പം ഉണ്ട്. മാസ്ക് ഒന്ന് മാറ്റിയിട്ട്. അതുപോലെ തന്നെ BJP പുത്തൻകുരിശ് പഞ്ചായത്ത് സമിതി കർഷക മോർച്ചയുടെ പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി, പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡൻ്റ് ശ്രീ മനോജ് MK അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. ആ, നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിചേട്ടൻ വന്നിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ. ബിചേട്ടാ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഈ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ലൈവ് ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, ഈ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് വടവകോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ആർജിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നമ്പർ 1 പഞ്ചായത്തായിരുന്നു വരുമാനത്തിൻ്റെ കാര്യത്തിൽ വടവകോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത്. ഇന്നിപ്പോൾ തൃക്കാക്കര പഞ്ചായത്താണ്, തൃക്കാക്കര ഇപ്പോൾ മുനിസിപ്പാലിറ്റി, തൃക്കാക്കരയ്ക്കാണ് ആ ഒന്നാം സ്ഥാനം പോയിരിക്കുന്നത്. പക്ഷേ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പഞ്ചായത്തിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വരുമാനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു റീസൺ. FACT, HOC, അതുപോലെ BPCL കൊച്ചി റിഫൈനറി അടക്കമുള്ള വലിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ പറയുന്ന
പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന സി എസ് ആർ ഫണ്ട് വലിയ വളരെ വലിയ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിലുടനീളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ഈ സി എസ് ആർ ഫണ്ടുകൾ അശാസ്ത്രീയമായ രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയാറ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് 4.25 കോടി രൂപ ഈ പഞ്ചായത്തിലെ ഒരു റോഡ്, അതായത് കൊച്ചി മധുര ദേശീയപാതയിലെ വരിക്കോലി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡിലേക്ക് ലിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ബി പി സി എല്ലിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തിച്ചേരുന്ന ഒരു ബൈപ്പാസ് വരിക്കോലി കുഴിക്കാട് റോഡ്. ഈ ബി പി സി എൽ കൊച്ചി റിഫൈനറിയിലെ തൊഴിലാളികൾ 10,000-ന് തൊഴിലാളികൾ ദിനം പ്രതി തൊഴിലുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. ഈ കമ്പനിയുടെ ചാലിക്കര പ്ലാന്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ കൂറ്റൻ ട്രെയിലറുകളടക്കം ഈ പ്രദേശത്തേക്ക് അത് എക്സ്ചേഞ്ചർ, അതുപോലെ വെസൽ തുടങ്ങിയ ഭാരമേറിയ വലിയ തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു റോഡാണ്, ഒരു ഗ്രാമപഞ്ചായത്ത് റോഡാണ്. ഈ റോഡ് ഈ ഭാരമേറിയ വാഹനങ്ങൾ സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഭാഗത്തും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി പി സി എൽ മാനേജ്മെൻറ്റ് ഈ റോഡ് വളരെ ശക്തമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ ടാർ ചെയ്ത് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 4.25 കോടി രൂപ ഈ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഈ പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്തിലെ ഈ കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിലേറിയ ശേഷം 2 വർഷം കഴിഞ്ഞിട്ടും 1 രൂപ പോലും സി എസ് ആർ ഫണ്ടിനത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുന്നത്തനാട് മണ്ഡലം കമ്മിറ്റി അടക്കമുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ കമ്പനിയിൽ നടത്തിയ വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിന് 4.25 കോടി രൂപ ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരിക്കോലി കുഴിക്കാട് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി, അത് വെറും നിർമ്മാണമല്ല, ബി എം ബി സി നിലവാരത്തിൽ ആ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 4.25 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. 2 വർഷത്തോളമായി ഈ ഫണ്ട് അനുവദിച്ചിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ വരും വരിക്കോലിൽ നിന്നും കുഴിക്കാടേക്ക്? 3 കിലോമീറ്റർ കൂടുതലുണ്ടോ? ഏകദേശം വെറും 3 കിലോമീറ്ററിൽ താഴെ ദൂരപരിധിയുള്ള ഈ റോഡ് 2 വർഷമായി നിർമ്മാണം തുടങ്ങിയിട്ട് ഇത് എങ്ങുമെത്താത്ത നിലയിൽ ഇത് പാതി വഴിയിൽ നിലച്ച മട്ടാണ്. ഇത് കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ടൊക്കെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ റോഡിൻ്റെ നിർമ്മാണം നിലച്ചതിന് യാതൊരു റീസണുമില്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. കാരണം ഇപ്പോൾ ഈ കുറച്ച് നാളുകളായുള്ളൂ ഇതുപോലെ മഴ ശക്തമായ, ഈ മഴ ശക്തമാവുന്നതിന് മുമ്പേ തന്നെ ഈ റോഡ് പണി നിലച്ചു. ഇത് പറയുവാൻ നേരത്ത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ബി പി സി എല്ലിലെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നടങ്കം ഈ ചാലിക്കര ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയപ്പോൾ ആ പ്രതിഷേധക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈകിട്ട് 3 മണിക്ക് ബി പി സി എല്ലിൻ്റെ ചാലിക്കര ഓഫീസിൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട്. ആ മീറ്റിങ്ങിൽ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ പി കെ വേല ഇതിനോട് ചോദിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. പ്രസിഡൻ്റെ, ഈ റോഡിൻ്റെ പണി എന്ന് നിങ്ങൾ തീർത്തു തരുമെന്ന്. അദ്ദേഹം ആ മീറ്റിങ്ങിൽ നിന്ന് ഇരുന്ന് വല്ലാതെ വിയർക്കുകയാണ് ചെയ്തത്. എന്ന് തീർത്ത് തരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ അദ്ദേഹം കുഴങ്ങി. അപ്പോൾ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് അന്നേ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. നിരവധി പരാതികൾ BJP പ്രവർത്തകരുടെ മുമ്പിൽ ഈ പ്രദേശവാസികൾ രഹസ്യമായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് എന്ത് അനീതി ഈ 2 പാർട്ടിക്കാരും, മാർക്സിസ്റ്റ് പാർട്ടിയായാലും ശരി കോൺഗ്രസ് പാർട്ടിയായാലും ശരി, അവരുടെ നേതാക്കന്മാർ എന്ത് തോന്നിവാസം ഈ നാട്ടിൽ കാണിച്ചു കഴിഞ്ഞാലും അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഗതികെട്ട
ഒരു ജനസമൂഹമായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ ബിപിസിഎൽ പരിസരത്തുള്ള നാട്ടുകാരുടെ ഒരു അവസ്ഥ. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രധാനമായിട്ടും അത് റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ തൊഴിൽ കച്ചവടം നടത്തുന്നത് ഇവിടത്തെ രണ്ട് ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരാണ്. അത് CITയും അതുപോലെ INTUC തുടങ്ങിയ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരുടെ ഒത്താശയിൽ മാത്രമേ ഈ കമ്പനിയിലെ ഒരു തച്ച് കൂലിപ്പണി കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ നടത്തുന്ന ഈ അഴിമതികൾക്കൊന്നും എതിരെ ശബ്ദിക്കുവാനായിട്ട് ഈ പ്രദേശവാസികൾക്ക് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ, ഈ അഴിമതി, അത് പരസ്യമായിട്ട് വിളിച്ചു പറയാനായിട്ടുള്ള ഒരു ധൈര്യമില്ലായ്മ ഇവിടുത്തെ പ്രദേശവാസികൾക്കുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം അവരെ വളരെ രഹസ്യമായിട്ട് ഇവിടുത്തെ BJPയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ബന്ധപ്പെടാറുണ്ട്. നിങ്ങളെങ്കിലും ഈ വിഷയത്തിലൊന്ന് ഇടപെടണം, ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം, ഈ അഴിമതി തുറന്നു കാണിക്കണം, ഈ അഴിമതി ചെയ്ത ആളുകളെ കൽത്തുറങ്കിൽ അടയ്ക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നാട്ടുകാർ ഞങ്ങളെ സമീപിക്കാറുണ്ട്. പലപ്പോഴും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് BJPക്ക് വളരെ ശക്തി കുറഞ്ഞ ഒരു പ്രവർത്തനമാണ് ഉള്ളത്. അതിൻ്റെ കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ്, തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങൾ നൽകുന്നതിന് BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ഒരു ട്രേഡ് യൂണിയനോ ഒന്നും തന്നെ ഇവിടെ സ്വാധീനമില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് BJPയോട് ചേർന്ന് പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ BJP ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനോ കഴിയാത്ത ഒരു ജനവിഭാഗമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ചില സമരപരിപാടികൾ ഈ പ്രാദേശികമായിട്ട് സംഘടിപ്പിക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ പ്രദേശത്തെ BJP പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അതിനെ ഒക്കെ നിയമപരമായ രീതിയിൽ മാത്രമാണ് ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരാറ്. പക്ഷേ ഇതിപ്പോൾ ഇത് നിയമപരമായിട്ടും ചോദ്യം ചെയ്യും എന്ന് മാത്രമല്ല, ഇതിന് പ്രത്യക്ഷമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുവാൻ തന്നെ BJP നിർബന്ധിതമായി തീർന്നിരിക്കുകയാണ്. ഈ ചാലിക്കര വരിക്കോലി കുഴിക്കാട് റോഡ്, ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ അഴിമതി, ഈ അഴിമതി പുറത്തു കൊണ്ടുവരണം. ഈ അഴിമതി പുറത്തു കൊണ്ടുവരുവാനായിട്ട് വിജിലൻസിൽ പരാതി കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് സമിതിയായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം കാണണം. കാരണം ഇത് പുറം ലോകം അറിയാതെ ഇവിടെ നടക്കുന്ന ഈ കൊള്ളരുതായ്മകളെല്ലാം പുറം ലോകത്തെ അറിയാതെ മൂടി പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് ഈ കൊള്ളരുതായ്മകൾ, ഈ അനീതി, ഈ അഴിമതി, ഇതെല്ലാം പൊതുജനം അറിയണം, ഈ കേരളത്തിൻ്റെ പൊതു മനസാക്ഷി അറിയണം. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് BPCL കൊച്ചി റിഫൈനറിയുടെ ചാലിക്കര ഗേറ്റിന് സമീപമാണ് നിൽക്കുന്നത്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ഇതിൻ്റെ അവസാന ഭാഗമായ കുഴിക്കാട് വരെ ഒന്ന് യാത്ര ചെയ്യുകയാണ്. എന്നോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അഖിലുണ്ട്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീ ഉണ്ണി TA ഉണ്ട്, കർഷക സമിതിയുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ മനോജുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ റോഡെ ഒന്ന് യാത്ര ചെയ്യുകയാണ്. ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കാണാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വാ, വണ്ടി എടുക്കാം. നിങ്ങളിപ്പോ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ പറ്റുന്ന ചേട്ടനോട് പറഞ്ഞു ഇതേണ്ടാ, ഇത് റോഡിന്റെ അവസ്ഥയാണ്. BMBC നിലവാരത്തിലുള്ള റോഡ്, ഒരു ചെറിയ മഴ പെയ്തപ്പോൾ പാടെ അടപടലം ഒലിച്ചു പോയ അവസ്ഥയാണ്. നിങ്ങൾ കാണുന്നത് അടപടലം ഒലിച്ചു പോയ അവസ്ഥയാണ്. വെറുതെ കുറേ മഴ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ട് അതിൻ്റെ മേളിൽ ഒരു എന്താ പറയുക, ഫ്ലെക്സ് അടിച്ച് വിരിച്ചതുപോലെയുള്ള ഒരു ടാറിങ്ങാണ് ഈ റോഡിന് നടത്തി. കണ്ടോ, ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. BMBC നിലവാരത്തിൽ വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത വരിക്കോലി കുഴിക്കാട് റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുക. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയട്ടെ ഈ ഗ്രാമപഞ്ചായത്ത് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളരുതായ്മകൾ.
ഈ കമ്പനിയിൽ നിന്ന് ഇതിനു മുൻപ് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഫണ്ട് സിഎസ്ആർ ഫണ്ട് അത് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ ഇനി അറിയാനിരിക്കുന്നുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ബിജെപി കടക്കുകയാണ്. ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചില പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. അത് ഈ ദൃശ്യങ്ങളുടെ അവസാനം ഞങ്ങൾ പറയും. ഇതാണ് ഇതാണ് റോഡ്, റോഡിൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ കാണണം, ഇതിൽ മനുഷ്യൻ്റെ നടന്നു പോലും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. നടന്നു പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കമ്പനിയിലെ തൊഴിലാളികൾ, കൺസ്ട്രക്ഷൻ മേഖലയിലെ തൊഴിലാളികളും കമ്പനിയിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണകർത്താക്കൾ ഈ സംഭവത്തോട് ചേട്ടാ നമസ്കാരം. രവി കെ വി നമസ്കാരം. സുനിൽകുമാർ നമസ്കാരം. പോട്ടെ, ആ നേരെ ഓൺ ചെയ്ത് പിന്നെ അങ്ങോട്ട് മഴയാണ്, നല്ല മഴയാണ്. ഞങ്ങളൊരു അല്പസമയം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ആ വിളിക്കുന്നത് കേട്ടിക്കോ, കേട്ടിക്കോ, കേട്ടിക്കോ. നമസ്തേ. അല്പം മുമ്പ് ചെയ്ത ലൈവ് ഇടയ്ക്ക് വെച്ചെന്ന് ബ്രേക്കായി. വലിയ മഴ വന്ന്, മഴ വന്നു വേറെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ ഇവിടുന്ന് വീണ്ടും ഞങ്ങളൊന്ന് ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ ആ റോഡിൻ്റെ ഇതിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗം പൂർത്തീകരിച്ച ഭാഗങ്ങളാണിത്. അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഈ പൂർത്തീകരിച്ച ഭാഗത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് നേരിട്ട് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. കുഴിക്കാട് ജംഗ്ഷന് സമീപമുള്ള NSS നരയോഗത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. EMBC നിലവാരത്തിൽ ചെയ്തേക്കുന്ന റോഡിൻ്റെ അവസ്ഥയാണ് കണ്ടോ. ഇങ്ങനെ റോഡ് നിർമ്മിക്കുവാനായിട്ട് വൈദഗ്ധ്യമുള്ള ഏത് കോൺട്രാക്ടറാണ് എന്നൊന്ന് അറിയേണ്ടത്. ഈ കോൺട്രാക്ടറിൻ്റെ റോഡ് നിർമ്മാണത്തിലെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്കൊന്നും അറിയണ്ടേ. ഇത്ര വിദഗ്ധനായ കോൺട്രാക്ടറൊക്കെ കരാർ ഏൽപ്പിച്ചു കൊടുത്ത EMBC നിലവാരത്തിൽ ചെയ്ത റോഡിൻ്റെ അവസ്ഥയാണ്. പക്ഷേ പണി പൂർത്തിയായിട്ടില്ല, പണി പകുതി ആയതുള്ളൂ. അപ്പോഴേക്കും പണതടം പൊളിഞ്ഞു തുടങ്ങി. പിന്നെ എന്ത് BMBC നിലവാരമെന്നാണ് പറയുന്നത്? അതെ കണ്ടോ, ഇതല്ല
ഇതാണ് ബി എം ബി സി നിലവാരം. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമില്ലെന്ന് വെച്ച് നമുക്കിത് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഈ കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഈ പുത്തൻകുരിശ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവരുടെ നെറികേടുകളൊന്ന് തുറന്ന് കാണിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിപ്പുറപ്പെട്ടു. ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ ഈ നെറികേട് കണ്ടുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ ഇതൊന്നും കണ്ടും കേട്ടും മിണ്ടാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സുരേഷ് പി എൻ. നമസ്കാരം ചേട്ടാ. സന്തോഷ് ഏട്ടൻ നമസ്കാരം ചേട്ടാ. അപ്പോൾ ഇതാണ്, ഇത് കുഴിക്കാട് ജംഗ്ഷനാണ്. ഇവിടെ എവിടെയാണ് ഈ റോഡ് അവസാനിക്കുന്നത്? ഇത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. നമ്മളിത് തുടങ്ങിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ നിർത്തിയ ശേഷം നമുക്ക് സംസാരിക്കാം. സുരേഷ് ഏട്ടൻ വാച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാം. ഈ റോഡിൻ അവസ്ഥ ബി എം പി സി നിലവാരം ഇതൊന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ വലിയ വേറൊരു ഗൂഢാലോചന ഉണ്ട്. അതെന്താണെന്നുള്ളത് അറിയുമ്പോൾ നമ്മൾ ഞെട്ടും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റോഡ് പണിയാൻ അനുവദിച്ച തുക, കോൺട്രാക്ട് കോട്ട് ചെയ്ത തുക കോൺട്രാക്ടർക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ള ആദ്യം അറിയണം. നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അവന് ടാർ കുഴച്ച് ഇതിനകത്ത് ഇടാൻ പറ്റും. ബാക്കി പണം എടുത്തു എന്നുള്ളത് ആണ് നമുക്കറിയണം. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തത വേണം. ശാസ്ത്രീയമായ ഒരു മാനദണ്ഡം പാലിച്ചുകൊണ്ടല്ല ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന് വലിയ അക്കാഡമിക്കൽ നോളജൊന്നും വേണമെന്ന്, അല്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് തിയറിയിൽ നിന്ന് പഠിക്കണമെന്നും. ഈ റോഡിൻ്റെ നിർമ്മാണം കണ്ടിട്ട് ഏതൊരു സാധാരണ വ്യക്തിക്കും, ഇതിൽ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. സുജിത് സുരേന്ദ്രൻ, സുജിത്തെ നമസ്കാരം. പ്രസാദ് ചെങ്കുളം, നമസ്കാരം പ്രസാദേ. നിങ്ങളെല്ലാം ഈ നാട്ടുകാരാണ്. നിങ്ങളെല്ലാം നിശബ്ദരായിരിക്കുന്നതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കൊന്നും ശബ്ദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാം നാവ് ബന്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നാളെ ഞങ്ങൾക്കെതിരെ ചിലപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഇതിനു മുമ്പ് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് വന്ന സന്ദർഭങ്ങളിൽ ഭക്ഷണം എത്തിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് പോലും ബി ജെ പി പ്രവർത്തകരുമായിട്ട് സഹകരിച്ചു എന്നതിൻ്റെ പേരിൽ ഭക്ഷണം നിഷേധിച്ച പാരമ്പര്യമുള്ള ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകരായ ഞങ്ങൾ അവർക്ക് ഭക്ഷണ കിറ്റുമായിട്ട് അവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചു കൊടുത്തതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ഒരാളാണ്. നമ്മളെ ഫിസിക്കലി കൈകാര്യം ചെയ്ത് കളയും എന്നൊക്കെ വലിയ തോതിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിയ കുട്ടി സഖാക്കന്മാരിവിടെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നാടാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കതിലൊന്നും ഞങ്ങളുടെ പരിഭവമോ പരാതിയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങളിതിനെതിരെ പ്രതികരിക്കും. കാരണം ഞങ്ങൾക്കാരും ഭയക്കേണ്ട തരില്ല. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഇവിടെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ അഞ്ച് പേരുള്ളെങ്കിൽ ഞങ്ങൾ അഞ്ച് പേര് ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും.
ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം തരുവാനും ഞങ്ങൾക്ക് ശക്തി പകരുവാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനമായിട്ടും ഈ നാട്ടിൽ സന്മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഓരോരുത്തരായിട്ട് കടന്നു വരട്ടെ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നെറുകേടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂടും. ഞങ്ങൾക്കതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അതായത് വടവോട് പുത്തൻകുരിശി ബി ജെ പിയുടെ പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അഖിൽ ഓയം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ. വരിക്കോലി മുതൽ കുഴുക്കാട് വരെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം ശോചനീയ അവസ്ഥയാണ്. ടാർ ചെയ്തിട്ടുള്ള ഇതെല്ലാം തന്നെ വെള്ളം മഴവെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുള്ളൊരവസ്ഥയാണ്. യാത്രാ സൗകര്യം വളരെ മോശമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബി പി സി എല് 4.25 കോടി രൂപ നൽകിയിട്ടാണ് ബി എം ബി സി നിലവാരത്തിൽ ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡ് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പണി മൂലം ഇത് മഴയിൽ തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മോശമായ അവസ്ഥയാണ്. അപ്പോൾ ഈ വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് പി കെ വേലായുധൻ്റെ സ്വന്തം വാർഡായിട്ടുള്ള പുലിയാമ്പള്ളി മോളിലേക്ക് കൂടിയുള്ള ഒരു റോഡാണ് നമുക്ക് ഈ കാണുന്നത്. ആ റോഡിൻ്റെ പണിയിൽ ആയിട്ടുള്ള ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ്, ഈ റോഡിൻ്റെ ഇതിൽ വന്നിട്ടുള്ള അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് സമിതി ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ഈ ഇത്തരത്തിലുള്ള നെറുകേട്, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് അനുഭവിക്കപ്പെടുന്ന ദുരിതങ്ങൾ, അത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ അഴിമതി അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് സമിതി ഇത് ആവശ്യപ്പെടുകയാണ്. ഇത് വിജിലൻസ് അന്വേഷിച്ച് ഇതിനെതിരെ നടത്തിയിട്ടുള്ള അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഭാരതീയ ജനതാ പാർട്ടി വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുമെന്ന് ഞാനിവിടെ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള എല്ലാ ഇതും അഴിമതിയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഭാരതീയ പുത്തൻകുരിശ് സമിതി തീർച്ചയായും ഇതിന് പറയുന്നുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു കൊടുക്കും. ഈ അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ റോഡിനോട് ചേർന്ന് തന്നെ താമസിക്കുന്ന ഈ പ്രദേശവാസി കൂടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മഹിളാ സംഘത്തിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ വത്സചേച്ചി, ആ വത്സചേച്ചിക്ക് ഈ ഇത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് വെട്ടങ്ങൾ വളരെ നാളുകളായി ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ഈ റോഡ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് തുടർന്നു പോരുകയായിരുന്നു. ഇത് ഒന്നും ആരാണ് ഇതിൻ്റെ കുറ്റക്കാർ, ആരാണ് ഇത് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിന് ഒരു പ്രതിവിധി കണ്ട് ഞങ്ങൾക്ക് ഈ വഴി സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വേറെ മറ്റു ചില സംഗതികളുണ്ട്. ആ സംഗതികൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ഗൂഢാലോചനയുടെ ഒരു ആഴവും ഒരു വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബി പി സി എൽ കൊച്ചി റിഫൈനറി ഈ ഫണ്ട് അനുവദിച്ചിട്ട് ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞു. ഉടനടി നിർമ്മാണം നടത്തി പൂർത്തിയാക്കേണ്ട വർക്ക് 1 വർഷത്തിനുള്ളിൽ 3 കിലോമീറ്റർ ഉള്ളൂ, ഒറ്റ വർഷമൊന്നും വേണ്ട, 5-6 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യമുള്ളൂ. എനിക്കറിയില്ല, എൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ നാട്ടിലെ നിരവധി റോഡ് നിർമ്മാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രാമപഞ്ചായത്താണ് തിരുവാണൂർ ഗ്രാമപഞ്ചായത്ത്. ഒന്ന് വന്നു കുടിക്കാം. ഈ തിരുവാണൂർ ഗ്രാമപഞ്ചായത്തിൽ മറ്റക്കുഴിയിൽ നിന്നും ബി പി സി എല്ലിൻ്റെ ഫ്രണ്ടിലേക്ക് അമ്പലം മുകളിലേക്ക് ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ബി എം പി സി നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു റോഡാണ്. ആ മറ്റക്കുഴിയിൽ നിന്നും ഏകദേശം ആ തിരുവാണൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ ബി എം പി സി നിലവാരത്തിൽ നിർമ്മിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഫണ്ട്
ബി പി സി എൽ നേരിട്ട് ചെലവഴിച്ചുകൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്നുള്ള സമയബന്ധിതമായിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ബി പി സി എൽ നേരിട്ട് ചെയ്തതായാലും ശരി, ഇനി തിരുവാണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്താലും ശരി, വളരെ ഭംഗിയായിട്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലെയും റോഡിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് ഫീൽ ചെയ്യും വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ. കാരണം വളരെ സ്മൂത്തായിട്ട് ഉള്ള ഒരു യാത്രാസുഖം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ബി എം ബി സി നിലവാരത്തിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണക്കാരായ ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കൊച്ചി മുതല ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ആ ദേശീയപാതയിൽ നിന്നും ഉള്ള ലിങ്ക് റോഡായിട്ടുള്ള ബി എം ബി സി നിലവാരത്തിലുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു സുഖം, അല്ലെങ്കിൽ അതിനേക്കാൾ സുഖം, യാത്രാസുഖം നമുക്ക് ഈ ബി എം ബി സി നിലവാരത്തിൽ ഈ തിരുവാണൂർ പഞ്ചായത്തിൽ നിന്ന് അമ്പലമുകളിലേക്ക്, മറ്റക്കുഴി പണിക്കരുവടിയിൽ നിന്ന് അമ്പലമുകളിലേക്ക് പോകുന്ന ആ ലിങ്ക് റോഡിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബി എം ബി സി നിലവാരത്തിൻ്റെ ആ നിലവാരത്തിലല്ല ഈ വരിക്കോലി ഈ കുഴിക്കാട് റോഡിൻ്റെ നിർമ്മാണം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ ഈ ആ നിലവാരം കീപ്പ് ചെയ്തല്ല ഈ റോഡിൻ്റെ നിർമ്മാണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണമാണ്. കുറേ മട വേസ്റ്റ് കൊണ്ടുവന്ന് ആദ്യമേ ടിപ്പറിന് കൊണ്ടുവന്ന് തട്ടി അതൊരു ജെ സി ബി കൊണ്ടുവന്ന് ചുമ്മാ നിരത്തി ഒരു റോഡ് റോളർ അതുവഴി ചുമ്മാ ഒന്ന് ഓടിച്ച് ഒരു കണ്ണിൽ പൊടിയിടൽ, അതിന് മേളിലൂടെ ഒരു ഫ്ലെക്സ് വിരിച്ചതുപോലുള്ള ഒരു ടാറിങ്. ഇത് വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരുണ്ടെങ്കിൽ അവർ വന്ന് പരിശോധിക്കട്ടെ ഞങ്ങൾ ഈ പറയുന്നത് തെറ്റാണോ ഇല്ലെന്നുള്ളത്. എന്നാൽ എന്തെങ്കിലും ആകട്ടെ, അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുവാനായിട്ട് ഇവർ തയ്യാറായില്ല. അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾ ന്യായമായിട്ട് സംശയിക്കാം. അത് മറ്റൊന്നുമല്ല, ഈ 4.75 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് വരെയും വലിച്ചു നീട്ടി, ഇതിൻ്റെ നിർമ്മാണം വലിച്ചു നീട്ടി, ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മാസങ്ങൾ ഇത് പെൻഡിങ്ങിൽ വരുത്തിക്കൊണ്ട് ഈ ഫണ്ട് ഈ പഞ്ചായത്തിനെ കൈമാറി കിട്ടിയ ഈ ഫണ്ട് അത് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കാം. കാരണം ഇത് വേണമെങ്കിൽ നിസ്സാരമായിട്ട് പൂർത്തീകരിക്കാവുന്ന ഈ ഫണ്ട് ഇങ്ങനെ 3, 4, 5, 6 മാസം നിർമ്മാണങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഈ ഫണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കൈവശം ഇരിക്കുന്ന ഫണ്ട് ഇവർ 2 പാർട്ടിക്കാരും ഇതിനകത്ത് ഭാഗമാക്കാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടെ ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഉള്ള ഒരു ലോബി ഈ ഫണ്ട് പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് ഭീമമായ പലിശ ഇതിന് വസൂലാക്കുന്നുണ്ടോയെന്ന് ഞങ്ങൾ ന്യായമായിട്ട് സംശയിക്കുകയാണ്. കാരണം ഈ നിമിഷം വരെ ഈ റോഡ് പണി തുടങ്ങിയിട്ട് നാളിതുവരെയായിട്ട് ഇത് പൂർത്തിയാക്കാതെ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഈ നിമിഷം വരെയും ഒരു തരത്തിലുമുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല, ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ന്യായമായിട്ടും ഞങ്ങൾ ഇവരെ ഈ അഴിമതിയിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും പങ്കാളികളാണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് ഈ പങ്കുവച്ചോടാണ്. ഇവിടുത്തെ എല്ലാ അഴിമതിയിലും ഈ 2 പാർട്ടിക്കാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടി ഇവിടെ നടക്കുന്നത്. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഈ 4.75 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ റോഡിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ ന്യായമായിട്ട് സംശയിക്കുകയാണ്. ഈ സംശയങ്ങൾ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കട്ടെ. അത് അന്വേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ബി ജെ പിയുടെ പഞ്ചായത്ത് സമിതി കൈക്കൊണ്ടിട്ട് അതിന് നടപടികളുമായിട്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. വിജിലൻസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ചുകൊണ്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള അഴിമതികൾ അതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതുവരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ലൈവിൽ വന്ന് ഇത് കണ്ട മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.